സന്ധ്യക്ക് കറികളൊന്നും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഒന്നും കഴിച്ചില്ലല്ലോ. അയ്യോ അല്ല, എല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. സന്ധ്യ എങ്ങനെയാണോ മോഹൻ, ആഹാരമൊന്നും കഴിക്കാറില്ലേ? അല്ല, അതിപ്പോ മോഹന്റെ കൂട്ടുകാരി എന്ന നിലയിലുള്ള ഒരു സൗഹൃദ സന്ദർശനമല്ലേ. ഇനി വീട്ടുകാരിയാ വരുമ്പോ വയറു നിറയെ കഴിച്ചോളും, വിഷമിക്കണ്ട. അതെല്ലാം പോട്ടെ, പരീക്ഷ എങ്ങനെയിരുന്നു? രണ്ടുപേരും ജയിക്കും? രണ്ടുപേരും ഇപ്പഴേ ജയിച്ചിരിക്കല്ലേ. ഇനി കൊച്ചേട്ടനും പ്രിയ ചേച്ചിയും കൂടി ചെന്ന് സന്ധ്യയുടെ അച്ഛനെ കാണണം. അനന്തര നടപടിയിലേക്ക് കടക്കണം. ക്ലോസ്. അല്ല, ഞാൻ എന്റെ ചെറിയ അറിവ് വെച്ച് പറഞ്ഞതേയുള്ളൂ. ഐ ആം എ പൂവർ ബാച്ചിലർ. ഓ, അവൻ തുടങ്ങി. ആദ്യം നിനക്കൊരു ജോലി കിട്ടട്ടെ, എന്നിട്ട് നിന്റെ കാര്യം ശരിയാക്കാം. ഞാനിപ്പോ വരാം. സന്ധ്യ ഡൽഹിയിലേക്ക് പോകുന്നവരെ അച്ഛൻ അറിയാമോ? ഇല്ല. രാജസ്ഥാനിലേക്ക് പോകുന്ന വഴി ഇവിടെ വന്ന് എല്ലാവരെയും കാണണമെന്ന് സന്ധ്യക്കൊരു മോഹം. അങ്ങനെ എന്നോടൊന്നിച്ച് പോകുന്നതാണ്. എനിക്ക് ഇന്ന് തന്നെ പോകണം. പരീക്ഷ കഴിഞ്ഞ വിവരം അച്ഛൻ അറിയാം. എന്നെ കണ്ടില്ലെങ്കിൽ വല്ലാതെ വിഷമിക്കും. അതുകൊണ്ട് ടിക്കറ്റ് നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ട്. उसे डाकुओं ने रास्ते में लूट लिया है. उनके बारे में सूचना देने वाले को सरकार की तरफ से 1,00,000 रुपए इनाम मिलेंगे. എന്താ കഥ? സർക്കാരിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ പ്രജകളുടെ സ്ഥിതി എന്തായിരിക്കും? എന്ത് പറ്റി? ഇനി പറ്റാനൊന്നുമില്ല. ടിവിയിൽ ഇപ്പോ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക വാനിൽ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഏകദേശം 50,00,000 രൂപ വില വരുന്ന തോക്കുകളും വെടിക്കോപ്പുകളും ഡൽഹിയുടെ പരിസരത്ത് വെച്ച് ആരോ കൊള്ളയടിച്ചിരിക്കുന്നു. കൊള്ളയടിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് 1,00,000 രൂപ സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്നേരം അറസ്റ്റ് ചെയ്തില്ല, ഇനി സഹായിച്ച് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഉയർന്ന പേടിയുള്ള ആരെങ്കിലും സഹായിക്കാൻ പോകും. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. ഞാൻ ഇതിനു മുൻപ് ഡൽഹി വഴി രാജസ്ഥാനിലേക്ക് പോയിട്ടുമില്ല. ആ ശരി, ഒരു കാര്യം ചെയ്യും. മോഹൻ കൂടി സന്ധ്യയോടൊന്ന് ചുപ്പിക്കുള്ളൂ. രാജസ്ഥാനിൽ ചെന്ന് സന്ധ്യ വീട്ടിലാക്കിയിട്ട് മോഹൻ തിരിച്ചു വന്നോളൂ. ഹലോ, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ പണിക്കർ. താങ്ക് യു മിസ് പാഷ, താങ്ക് യു. ഹൗ ആർ യു മിസ് പാഷ? ഫൈൻ. കണ്ടിട്ട് വളരെ നാളുകളായി. ഇപ്പോഴിങ്ങോട്ട് വന്നത് ഈ കളിയിൽ അഭിനന്ദിക്കാനല്ല, മറ്റേ കളിയിൽ അഭിനന്ദിക്കാനാണ്. മറ്റേ കളി? ടെലിവിഷനും റേഡിയോവും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, സംശയമൊന്നുമില്ല. ഇത്ര സാഹസികമായൊരു കൃത്യം ഇത്രയേറെ വിജയകരമായി നിർവഹിക്കാൻ മിസ്റ്റർ പണിക്കർക്കൊട്ടേ കഴിയും. യു ആർ കറക്റ്റ്. താങ്കൾ കൊള്ളയടിച്ച ആയുധങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. താല്പര്യമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഓൾ റൈറ്റ്, കം ഓൺ. ഹായ്, തും ഇതർ കടരേഹോ. ജീ സർ. നമ്മൾ തമ്മിൽ ബിസിനസിന്റെ കാര്യത്തിൽ ഒരു മുഖവരിയുടെ ആവശ്യമുണ്ടോ? ഇതിനു മുമ്പും അങ്ങനെ വേണ്ടി വന്നിട്ടില്ലല്ലോ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. സർക്കാരിന്റെ കണക്കനുസരിച്ച് 50,00,000 രൂപയുടെ ആയുധങ്ങളുണ്ട്. ആ തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് തന്നേക്കാം. അഗ്രീഡ്? അഗ്രീഡ്. എങ്കിൽ 25,00,000 രൂപ ഇവിടെ തരണം. ബാക്കി 25,00,000 രൂപ സ്വിസ് ബാങ്കിൽ എന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. അതും സമ്മതിക്കുന്നു. സ്വിസ് ബാങ്കിലെ എന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം. ഇനി മറ്റൊരു കാര്യം, ആയുധങ്ങൾ ഇവിടെ തരാനേ പറ്റൂ. അത് കൊണ്ടുപോകുന്ന റിസ്ക് നിങ്ങൾ തന്നെ ഏൽക്കണം. അത് ഞാൻ ഏൽക്കുന്നു. അതിനുള്ള മാർഗവും കണ്ടുവച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. മോനെ ബൈജു. ഇതാടാ മോനെ, മുഹമ്മദ് അലി ബനിയൻ. മതിയോ? നല്ല ഡാഡി. ഇതിനു വേണ്ടി ഞാൻ എവിടെയെല്ലാം അലഞ്ഞെന്നറിയാമോ? സമ്മതിച്ചു, നല്ലത് 100 എണ്ണം വാങ്ങാം. പക്ഷെ പഴമുള്ളത് കിട്ടണ്ടേ? എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ടിരിക്കേ.
അങ്ങോട്ട് അടുത്തിരിക്കോ. ഇതുവരെ ഒന്നിച്ചു വന്നിട്ട് ഇവിടെ അകൽച്ചയോ? ഇവിടെ നീങ്ങിയിരിക്കും മോളെ. നിങ്ങൾ അനുയോജ്യരാണ്, അച്ഛന് സന്തോഷമായി. ഇനി അച്ഛൻ പഴയൊരു കഥ പറയാം. ഒരു യുവാവ്, ഒരു യുവതി, അവർ പരസ്പരം സ്നേഹിച്ചു, വിവാഹം ചെയ്യാനും തീരുമാനിച്ചു. പക്ഷേ രണ്ടുപേരുടെയും വീട്ടുകാർ എതിരായിരുന്നു. പണ്ടേ ശത്രുതയുള്ള കുടുംബങ്ങൾ. അവസാനം പെണ്ണും ചെറുക്കനും അവരുടെ വീടുകളിൽ നിന്നും എടുക്കാവുന്നത്ര പൊന്നും പണവുമായി സ്ഥലം വിട്ടു. എവിടെയെങ്കിലും ഒരു താവളം ഉറപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഒരുപോലെ അവർ സഞ്ചരിച്ചു. ഒടുവിൽ യുവതി ഗർഭിണിയായി. ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചു. സ്വന്തം ജീവൻ കുഞ്ഞിന് കൊടുത്തിട്ട് അമ്മ സ്വർഗത്തിലേക്ക് പോയി. യുവാവ് ആ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് ഇവിടെ തന്നെ കൂടി. അന്നത്തെ ആ നിർഭാഗ്യവാനായ യുവാവാണ് ഇന്നത്തെ ഈ ഞാൻ. അന്നത്തെ കുഞ്ഞാണ് സന്ധ്യ. ഇവിടെ ഈ രാജസ്ഥാനിൽ വെച്ചാണ് ഇവളുടെ അമ്മ മരിച്ചത്. ഇപ്പോൾ ഈ കഥ എന്തിനു പറഞ്ഞു എന്നായിരിക്കും. സ്നേഹബന്ധങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ പ്രശ്നമേയല്ല. ഈ ബന്ധത്തിന് ഞാൻ എതിരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, അങ്ങയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാർ ശ്രമിച്ചില്ലേ? എത്രയോ പ്രാവശ്യം, പക്ഷേ ഞാൻ വഴങ്ങിയില്ല. എന്റെ പ്രിയപ്പെട്ടവളുടെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നാണ് എന്റെ വിശ്വാസം. ഇനി മരണത്തിന് മാത്രമേ എന്നെ ഇവിടെ നിന്ന് വേർപ്പെടുത്താൻ കഴിയൂ. ഇല്ലെങ്കിൽ പാഷയുടെ ആദ്യത്തെ ആക്രമണത്തിന് തന്നെ ഞാൻ സ്ഥലം വിടേണ്ടതല്ലേ? അതായത് ഈ രാജസ്ഥാൻ മരുഭൂമിയിലെ കൊള്ളക്കാരെ പറ്റി കേട്ടിട്ടില്ലേ? അവരുടെ നേതാവാണ് പാഷ. പേര് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, ആൾ മലയാളിയാണ്. അയാൾ അങ്ങയെ ആക്രമിച്ചതിന്? കൊള്ളക്കാർ എന്തിനാ ആക്രമിക്കുന്നത്? പണത്തിന് വേണ്ടി. ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു വ്യവസായം തുടങ്ങി. അതങ്ങനെ നല്ല നിലയിലെത്തിയപ്പോൾ പാഷ ആക്രമിക്കാനും ആരംഭിച്ചു. ഒരിക്കലല്ല, പല പ്രാവശ്യം. ജീവനൊഴിച്ച് മറ്റെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു. അവസാനം ഇവിടുത്തെ ഗ്രാമീണനെ സംഘടിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞെതിർക്കാൻ തുടങ്ങിയപ്പോൾ പാഷ തോറ്റോടി. പിന്നെ ഇങ്ങോട്ട് വരാതെയും. പക്ഷേ പാഷയെ അന്വേഷിച്ച് മറ്റൊരാളോട് എത്തിയിട്ടുണ്ട്. വൺ മിസ്റ്റർ ജഗദീഷ്. പാഷയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലുക, അതാണ് അയാളുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ എന്റെ ശമ്പളക്കാരനായി ജോലി ചെയ്യുകയാണ്. ആ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഇല്ല, ബിസിനസ്സിന് പോയിരിക്കുകയാണ്.